അപ്പോൾ കഴിഞ്ഞ വീഡിയോ വരെ നമ്മൾ ശ്രീലങ്കേൻ്റെ അകത്തുള്ള കുറേ സ്ഥലങ്ങളുടെ കാഴ്ചകളെല്ലാം ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ തിരിച്ച് കൊളംബോ, ശ്രീലങ്കേൻ്റെ ക്യാപിറ്റൽ ഭാഗമായ കൊളംബോയിലെത്തി. കൊളംബോയിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വൈകുന്നേരം വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊളംബോയിലെ മെയിൻ സിറ്റിക്ക് അകത്തെ കുറച്ച് കാഴ്ചകൾ കാര്യങ്ങളെല്ലാം ആയിരിക്കും കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ സെക്രട്ടേറിയറ്റ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ ഉണ്ട്. ഇവിടുത്തെ പ്രസിഡൻറ്റ് റെസിഡൻസ് കാര്യങ്ങളെല്ലാം ഉള്ളത് അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ കൊളംബോ സിറ്റിക്ക് അകത്ത് നമുക്ക് മനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരും ഒന്ന് ഒന്നര രണ്ട് കിലോമീറ്ററിനുള്ളിൽ നടക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ. ഈ കാണുന്ന ഇവിടുത്തെ ഒരു ഏതോ ഒരു പത്ര ഓഫീസാട്ടോ, പത്ര ഓഫീസാണ് ഈ കാണുന്നത്. അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് അവധി അങ്ങ് ദൂരെ ഒരു ടവർ കാണാം. ദയാ കാണുന്നുണ്ടോ? അതാണ് ലോട്ടസ് ടവർ എന്ന് പറഞ്ഞിട്ടൊരു ടവറാണ്. ഇവിടെ കൊളംബോൻ്റെ തന്നെ ഒരു ലാൻഡ് മാർക്ക് എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ നടക്കാനുണ്ട്. നമുക്ക് നടന്നു പോകാം കേട്ടോ. അതിൻ്റെ മേലെ കയറാനൊക്കെ പറ്റും. കയറിയാൽ നമുക്ക് കൊളംബോ സിറ്റി മൊത്തം കാണാനൊക്കെ പറ്റും. അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഫുട്പാത്തിലൂടെ നടക്കാതെ ഇതുപോലെ മരങ്ങളും കാടൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. നല്ല തണലുണ്ട്. ഇവിടെ ഒരു ലേക്ക് കാണാം കേട്ടോ. മൊത്തത്തിൽ നല്ല മെയിൻറ്റെയിൻ ചെയ്ത് നല്ല വൃത്തിയായിട്ടുള്ളൊരു സിറ്റിയാണ് കൊളംബോ എന്ന് പറയുന്നത്. എപ്പോഴും അവിടെ ഇതുണ്ടോ, എപ്പോഴും ഫുൾ ടൈം എവിടെയെങ്കിലുമൊക്കെ ക്ലീനിങ് കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ലോട്ടസ് ടവർ എന്ന് പറയുന്നത്. ഇതേത് കണ്ടില്ലേ, നല്ല ഹൈറ്റ് ഉണ്ട്. ഒരു ലോട്ടസിൻ്റെ ഷേപ്പിലൊക്കെയാണ് പടിഞ്ഞേക്കുന്നത്. വിരിയാത്ത ലോട്ടസ് ആട്ടോ. അപ്പോൾ ഏകദേശം 350 മീറ്റർ ഉണ്ട് ഇതിൻ്റെ ഹൈറ്റ്. അപ്പോൾ ഇതാണ് എൻട്രൻസ് ഭാഗം. പിന്നെ എവിടം വരെ നമുക്ക് പോകാൻ പറ്റുന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് കയറാം. ആൾക്കാർ വന്ന് ടിക്കറ്റ് കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട്. ചെറിയൊരു ടിക്കറ്റും ഉണ്ട്. അപ്പോൾ ഏകദേശം 2 കൊല്ലത്തിനുള്ളിലായിട്ടേ ഉള്ളത് തുറന്നിട്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേഷൻ ടവറാണ്, ആർമി അല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ടൂറിസ്റ്റുകൾക്ക് വിസിറ്റ് ചെയ്യാനായിട്ട് പ്രത്യേക ഏരിയയും കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്തായാലും നമുക്ക് കയറി നോക്കാം. അപ്പോൾ കൊളംബോയിൽ വരുന്ന ടൂറിസ്റ്റുകളും അതുപോലെ ഇന്ന് ഞായറാഴ്ച കേട്ടോ, അപ്പോൾ കുറച്ച് ഇവിടുത്തെ ലോക്കൽ ടൂറിസ്റ്റുകളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ടിക്കറ്റ് കിട്ടി. ഇവിടെ ലോക്കൽസിന് 500 രൂപയേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് എൻട്രൻസ് ആൻഡ് ഒബ്സർവേഷൻ ഡെസ്ക് എന്ന് പറയുന്നൊരു ഏരിയ കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടുള്ള ടിക്കറ്റാണ്. ഫോറിനേഴ്സിന് $20 ഏകദേശം 7000 something വരും. എന്നോടൊന്നും ചോദിച്ചില്ല, ഞാൻ 1000 രൂപ കൊടുത്തു, 500 ടിക്കറ്റും ബാക്കി വന്നു കേട്ടോ. ഓ, 7500 രൂപയും കൊണ്ടാണ് ഫോറിനേഴ്സ്. അത്രയും ഡിഫറൻസ് ഉണ്ട്. കൊളംബോൻ്റെ തന്നെ നല്ല ഹൈറ്റിലാണ് നമ്മളുള്ളത്. നമ്മളിത് മേലെത്തി കേട്ടോ. അതുപോലെ ഇത് ഏകദേശം 350 മീറ്റർ ആണെന്ന് പറഞ്ഞില്ല. അതിലേതൊരു 200 ചില്ലാനും മീറ്റർ വരെ നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. ഏഷ്യയിലെ തന്നെ ഏറ്റവും സ്പീഡസ്റ്റ് ആയിട്ടുള്ള ലിഫ്റ്റാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ താഴെ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറുമ്പോൾ ഇതൊരു കമ്മ്യൂണിക്കേഷൻ ടവറാണ് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ എല്ലാ ഭാഗത്തും നമുക്ക് പോകാൻ പറ്റില്ല. നമുക്ക് ടൂറിസ്റ്റുകൾക്ക് എൻട്രൻസ് ഉള്ള ഭാഗത്ത് അവർ കറക്റ്റായിട്ട് നമ്മളെ കൊണ്ടുപോയിട്ട് ലിഫ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുവരുത്തും. ലിഫ്റ്റിൽ ആളാകുമ്പോൾ ലിഫ്റ്റ് കയറ്റി. ഇത്ര 40-45 സെക്കൻഡ് കൊണ്ടാണ് 29th നിലയിലെങ്ങാണ്ട് എത്തുക. അപ്പോൾ സൗത്ത് ഏഷ്യയിൽ ഏഷ്യയിലെങ്ങാണ്ട് ഏറ്റവും വേഗത്തിലുള്ള ലിഫ്റ്റാണ് ഇതിലുള്ളത്. അപ്പോൾ നമുക്ക് ചെവിയൊക്കെ അടയുന്ന കറക്റ്റ് ഫീൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ മുകളിൽ കയറുമ്പോഴാണ് നമുക്ക് ഇവിടെ നിന്നുള്ള ഭംഗി കാണുന്നത്. ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗം നമുക്ക് വരാൻ പറ്റുന്നത് ഇത് നോക്കിയ താഴോട്ടുള്ള കൊളംബോ സിറ്റി നോക്കി. ഇതിപ്പോൾ സിറ്റി മെയിൻ ഭാഗമാണ്. അതുപോലെ അപ്പുറത്ത് നമുക്ക് കടൽ കാണാൻ പറ്റും. അതുപോലെ ദുബായിലൊക്കെ പണിയുന്ന പോലെ തന്നെ കടലിലേക്ക് ഇവർ പുതിയൊരു സിറ്റി കൊളംബോ സിറ്റി പണിയുന്നുണ്ട്. അതാണ് ഇത് അവിടെ കാണുന്നത്. ഫുള്ള് മണലൊക്കെ ആയിട്ട് അവിടെ അതിൻ്റെ പണി കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭാവിയിൽ അവിടെ ഒരു പുതിയ സിറ്റി രൂപപ്പെടും കേട്ടോ. അതുപോലെ ഇതിൻ്റെ താഴെയായിട്ട് കാണുന്നത് ബെയ്റ എന്ന് പറഞ്ഞ ഒരു ലേക്കാണ്. അപ്പോൾ ഈ കാണുന്ന ലേക്കാണ് അതിൻ്റെ ചുറ്റിനുള്ള റോഡും അതുപോലെ വലിയ വലിയ മറ്റു ബിൽഡിങ്ങുകളും. ഈ നിൽക്കുന്ന ടവറിൻ്റെ അത്രയും ഹൈറ്റുള്ള വേറൊരു ബിൽഡിങ്ങും ഇല്ല കേട്ടോ. എന്തായാലും സംഭവം കൊള്ളാം. കൊളംബോയിൽ വന്ന എന്തായാലും ഈ ലോട്ടസ് ടവറിൻ്റെ മേലേക്കൊന്ന് കയറണം. ഞാൻ പറഞ്ഞ പോലെ ഏത് 2 കൊല്ലത്തിനുള്ളിലെങ്ങാണ്ട് ആയിട്ടുള്ളൂ ഇത് ഓപ്പൺ ആയിട്ട്. വേറെ എന്തായാലും സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇത് അടയ്ക്കുകയും ചെയ്യും. നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റത്തുള്ളൂ. എപ്പോഴും ഇത് ഓപ്പൺ ആവത്തുമില്ല. നമുക്ക് എന്തായാലും ഭാഗ്യമുണ്ട്, കറക്റ്റ് ടൈമിൽ നമുക്ക് ഇതിൻ്റെ മേലെ കയറാൻ പറ്റി. ഇതിൻ്റെ ചുറ്റിനും നടക്കാൻ ഇങ്ങനെ സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോസ് കാര്യങ്ങളെല്ലാം എടുക്കാം. കൊളംബോൻ്റെ 360 വ്യൂ ആട്ടോ. നമുക്ക് ചുറ്റിനും നടന്നെടുക്കാം. നല്ല വെയിലുണ്ടെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ ഇങ്ങനെ ഓപ്പോസിറ്റ് ഭാഗമാണ്. അതുപോലെ റെയിൽവേ ലൈൻ എല്ലാം കാണാം, ട്രെയിൻ പോകുന്ന കാഴ്ചകൾ, സംഭവങ്ങൾ. ഇവിടെയും സിറ്റി ട്രെയിൻ ഉണ്ട് കേട്ടോ. മെമു പോലത്തെ സിറ്റിക്ക് ഉള്ളിൽ ഓടുന്ന ട്രെയിനൊക്കെ ഉണ്ട്, അതൊക്കെ ഓടുന്ന കാണാം. ഇതൊക്കെ ഓരോരോ റെയിൽവേ സ്റ്റേഷനാണ് ആ താഴെ കാണുന്നതെല്ലാം. ഇവിടെ എന്തോ ട്രെയിനിൻ്റെ ഒരു വർക്ക്ഷോപ്പ് പോലെ, കോച്ച് ഫാക്ടറി, അങ്ങനത്തെ എന്തോ സംഭവമാണ് ഈ കാണുന്നത്. കുറേ പഴയ ട്രെയിനുകൾ, ബോഗികളെല്ലാം കിടക്കുന്ന കാണാം. അതുപോലെ താഴെ കണ്ടോ ഒരു ലോക്കൽ ട്രെയിൻ പോകുന്നത് നോക്കി.
നമുക്ക് നല്ല ഡ്രോൺ വിഷ്വൽ കിട്ടും. ഇവിടെ നിന്ന് നമുക്ക് എന്തായാലും ഡ്രോൺ പറത്താൻ പറ്റത്തില്ല, പക്ഷെ നല്ല ഡ്രോൺ വിഷ്വൽ പോലെ നമുക്ക് വിഷ്വൽ ഇതിന്റെ മേലെ നിന്ന് കിട്ടും കേട്ടോ. അതുപോലെ ഞാൻ പറഞ്ഞ ആ ഭാഗത്താണ് കടൽ വരുന്നത്, അവിടെയാണ് ഇവിടുത്തെ ഷിപ്പ് യാർഡ് കേട്ടോ. അത് കസ്റ്റംസിന്റെ ഒക്കെ ഏരിയ ആണ്, കണ്ടെയ്നറുകളൊക്കെ നിരത്തി വെച്ചേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ രണ്ട് മൂന്ന് ഷിപ്പുകളൊക്കെ അവിടെ വന്ന് കിടപ്പുണ്ട്. ചെന്നൈയിൽ നിന്ന് മുംബൈ നിന്നൊക്കെ ആയിട്ട് ഇങ്ങോട്ട് ഷിപ്പ് റൂട്ട് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അവിടെ നിന്നൊക്കെ വന്ന ഷിപ്പുകളൊക്കെ ആയിരിക്കും. കൊളംബോ എന്ന് പറയുന്നത് മെയിനായിട്ട് ട്രേഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഉള്ളൊരു മെയിൻ പോർട്ടാണ് ഏഷ്യയിലെ തന്നെ. അപ്പോൾ ഇതുപോലുള്ള ഷിപ്പ് റൂട്ടുകളൊക്കെ ഒരുപാടുണ്ട്. അതുപോലെ കൊളംബോ കോട്ടയം റെയിൽവേ സ്റ്റേഷന് ബസ് സ്റ്റാൻഡ് കാര്യങ്ങളെല്ലാം നമുക്കിത് താഴെ ഭാഗത്ത് കാണാൻ കേട്ടോ. അപ്പോൾ എന്തായാലും സംഭവം കൊള്ളാം, നമുക്ക് കൊളംബോയിൽ വന്ന് എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഈ ഒരു ഇത് 24 മണിക്കൂർ ഓപ്പൺ ആണ്, പക്ഷേ ടൂറിസ്റ്റുകൾക്ക് ചിലപ്പോൾ ടൈമിംഗ് ഉണ്ടാവും. അപ്പോൾ ഈവനിങ് ഒരു സൺസെറ്റിൻ്റെ ടൈമിലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ മേലെ നിന്ന് സൺസെറ്റിൻ്റെ വ്യൂ കാര്യങ്ങളെല്ലാം കിട്ടും കേട്ടോ. മേലെ നിന്ന് നമ്മളൊരു 2 നില താഴേക്ക് നടന്നിറങ്ങണം. നടന്നിറങ്ങി കഴിയുമ്പോൾ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് സംഭവമെല്ലാം ഉണ്ട്, ഇത് ക്ലോസ് ആയിട്ടാണ് കേട്ടോ. ഇതിനകത്ത് നമുക്ക് ഇരുന്നിട്ട് വേണേൽ ഫുഡ് കാര്യങ്ങളെല്ലാം കഴിക്കാം, നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ ഇത് ഫുള്ള് ഇതുപോലെ ഗ്ലാസ്സൊക്കെ ഇട്ട് അടച്ചേക്കാണ്. ഇവിടെ നമുക്ക് ഈ വ്യൂ ഒക്കെ കണ്ടിട്ട് ഫുഡ് കാര്യങ്ങളെല്ലാം കഴിക്കണേ കഴിക്കാൻ പറ്റിയൊരു ഏരിയയും കൂട്ടാണ്. അപ്പോൾ ഇവിടുന്ന് 27-ാം നിലയിൽ പിന്നെ നമ്മൾ താഴേക്ക് ലിഫ്റ്റിൽ പോകണം. 29-ലാണ് നമ്മൾ ഇത്ര നേരം നിന്നത്. അവിടെ നിന്ന് അവർ നടന്നിറങ്ങാൻ പറഞ്ഞു സ്റ്റെപ്പിൽ കൂടെ, നമ്മൾ താഴെ 2 നില താഴേക്ക് ഇറങ്ങി. ഇനിയിപ്പോൾ നമുക്ക് ലിഫ്റ്റിൽ താഴേക്ക് പോകാം. 500 രൂപയ്ക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഓർത്ത കേട്ടോ, നമുക്ക് ഇങ്ങനെ വന്നിട്ട് ഈ ഒരു കൊളംബോയിലെ മൊത്തം വ്യൂ ഒക്കെ കാണാം. പക്ഷേ 7500 രൂപയൊക്കെ കൊടുത്തിട്ട് ഇത് കാണാനുണ്ടോ എന്ന് ചോദിച്ചാലും കാണാനുണ്ട്. സംഭവം എങ്ങനെ ഉണ്ടായിരുന്നു, നൈസായില്ലേ? തിരിച്ചു അതേപോലെ ഇറങ്ങിയിട്ട് ചെവി എല്ലാം അടഞ്ഞു കേട്ടോ. ഭയങ്കര പെട്ടെന്ന് സ്പീഡിലാണ് ലിഫ്റ്റ് താഴേക്ക് വരിക. അപ്പോൾ ദേ ഇതാണ് താഴ്ഭാഗം. നമ്മളിപ്പോൾ എക്സിറ്റ് വേറെ ഏതോ ഭാഗത്തോടാണ് ഇറങ്ങി. ഇറങ്ങി വരുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ലേക്കിൻ്റെ കരയ്ക്കൊക്കെ ഇരുന്ന് ഇവിടെ അവധിയുള്ള ദിവസമൊക്കെ ഫാമിലി ആയിട്ടൊക്കെ ആൾക്കാർ വന്നിട്ട് ഇവിടെ റെസ്റ്റോറൻറ്റ് സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ കുറച്ചേരൊക്കെ ഇരുന്ന് നമുക്ക് തണലത്ത് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇരുന്ന് നമുക്ക് ലേക്കൊക്കെ ആസ്വദിച്ച് പോവാം. സംഭവം ഈ കാണുന്ന ടവറിൽ ഈ ലോട്ടസ് ഭാഗത്തെല്ലാം രാത്രിയിലാണ് ഇത് കാണേണ്ടത്. രാത്രിയിൽ നമുക്ക് ലൈറ്റ് ഇവർ ചെയ്യുന്നുണ്ട്, ലൈറ്റിങ് കാര്യങ്ങളെല്ലാം. അപ്പോൾ രാത്രിയിൽ നമ്മൾ ദൂരത്തു നിന്നൊക്കെ നോക്കുമ്പോൾ തന്നെ ഈ ഒരു ടവർ കാണാൻ പറ്റും. ലോട്ടസിൻ്റെ ആ ഒരു ഭാഗത്തുള്ള ആ ഒരു കളർ കാര്യങ്ങളെല്ലാം മാറിക്കൊണ്ടിങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം രാത്രിയിൽ എടുത്ത വിഷ്വലാട്ടോ അത്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നമുക്കത് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ കൊളംബോ മെയിൻ ബസ് സ്റ്റാൻഡിൻ്റെയും റെയിൽവേ സ്റ്റേഷൻ്റെയൊക്കെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് പേട്ട ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ബിയറ ലേക്കിൻ്റെ തന്നെ ചേർന്നുള്ള ചെറിയൊരു വെള്ളക്കെട്ടാണ് ഇവിടുത്തെ. വെള്ളത്തിൻ്റെ അകത്ത് ലേക്കിൻ്റെ അകത്തായിട്ട് പണിഞ്ഞേക്കുന്ന കുറച്ച് കടകളും കാര്യങ്ങളും മാർക്കറ്റ് സംഭവങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ ലേക്കിൻ്റെ കരയ്ക്കൊക്കെ വന്നിരുന്ന് ഫുഡൊക്കെ കഴിക്കാനൊക്കെ പറ്റിയ സ്ഥലം. ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോഴും നമുക്ക് ആ ഒരു ടവറിൻ്റെ ഭാഗമൊക്കെ കാണാൻ കേട്ടോ. അപ്പോൾ ഇതും മെയിനായിട്ട് ടൂറിസ്റ്റുകൾക്ക് വിസിറ്റ് ചെയ്യുന്നൊരു സ്ഥലമാണ്. നമുക്കിതിനകത്തൂടെ നടന്നു പോകാനുള്ള വഴി കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ലേക്കിൻ്റെ അടുത്ത് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിപ്പോൾ ഒരു ബീച്ചിലേക്ക് പോകാൻ കേട്ടോ. നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ഇവിടെയും ഊബറുണ്ട്. ഊബറും അതേപോലെ തന്നെ ഇവിടെ പിക്മി എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പാട്ടോ ഉള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ചെറിയ പൈസയ്ക്ക് ബൈക്ക്, കാറ്, ഓട്ടോറിക്ഷ ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിപ്പോൾ പിക്മിയിൽ ഒരു ബൈക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് ഒരു ബീച്ചിലേക്ക്. ഏകദേശം 4 കിലോമീറ്ററിന് ഏകദേശം 200-250 രൂപയൊക്കെ വരുള്ളൂ. അപ്പോൾ തമിഴ് അറിയായിരുന്നു, ഇപ്പോൾ കോൾ ചെയ്തപ്പോൾ തമിഴ് അറിയായിരുന്നു. എന്നോട് ഇന്ത്യ ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ തന്നെ നിന്നോളാം പറഞ്ഞു, ഇപ്പോൾ വരുന്നു പറഞ്ഞു. നമ്മൾ ലേക്കിൻ്റെ അടുത്ത് ആ ഒരു മെയിൻ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമുക്കത് ബൈക്ക് വന്നു. അപ്പോൾ മലയാളം തിരിയും കൊഞ്ചം വീട് എടുത്തിട്ട് ഇറക്കി. അപ്പോൾ സിനിമയെല്ലാം കണ്ടു കണ്ട് കുറച്ച് മലയാളം തിരിയും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഓപ്ഷൻ ഇവിടെ ഉണ്ട്. എന്നെ പടം പാത്തത് ലാസ്റ്റ് മലയാളം പാത്തത് ദുൽഖർ സൽമാൻ്റെ എന്തത് സീതാരാമം വന്ന് തെലുങ്കു. ആ അത് തെലുങ്ക് പടം തന്നെ സീതാരാമം. ദുൽഖർ സൽമാൻ്റെ എല്ലാ ഫിലിമും പാകും. ദുൽഖർ സൽമാനെ പിടിക്കുമോ? വളരെ ഇഷ്ടമാണ്. ഓക്കെ ഓക്കെ. ദുൽഖർ സൽമാൻ്റെ ruji 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 ഓക്കെ ഓക്കെ
അപ്പോൾ എന്തായാലും നമുക്ക് തമിഴ് അറിയാവുന്ന ഒരാളെ കിട്ടി. എന്തായാലും താങ്ക്സ്. ഓക്കെ. ദുൽഖർ സൽമാൻ്റെ വലിയ ഫാനായിരുന്നു കേട്ടോ മൂപ്പര്. അപ്പോൾ എൻ്റെ ആദ്യത്തെ പിക്മിയാണ്. പോകുന്നതിന് മുമ്പ് ഒന്ന് പിക്മി ഒരെണ്ണമെങ്കിലും എടുത്ത് നോക്കണം എന്നുണ്ടായിരുന്നു. അവിടുന്ന് കൊണ്ട് നടക്കാനുള്ളത് ഉണ്ടായിരുന്നല്ലോ, പിന്നെ ഒരെണ്ണം എടുത്ത് നോക്കിയതാണ്. അപ്പോൾ ബഡ്ജറ്റായിട്ട് നമുക്ക് ഇവിടെ ലോക്കൽ കൊളംബോ സിറ്റിക്കുള്ളിൽ, ഇവിടെ സിറ്റിക്കുള്ളിൽ മാത്രമേ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. ദൂരെ പോകാനൊന്നും ബാക്കിയുള്ള യൂണിയൻകാരൊന്നും സമ്മതിക്കത്തില്ല, അങ്ങനത്തെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് കൊളംബോയിലെ കുറച്ച് പോർഷായിട്ടുള്ള ഏരിയ ആണ്. കൊളംബോ സിറ്റിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബീച്ച് എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ കാണാം. അതുപോലെ അവിടെ ഒരു മാളുണ്ട് കേട്ടോ, അവിടെ പി വി ആർ സംഭവങ്ങളെല്ലാം ഉണ്ട് അതിനകത്ത്. ഗെല്ലെ ഫേസ് എന്നാണ് ഈ ഒരു ബീച്ചിൻ്റെ പേര് കേട്ടോ. എന്തായാലും നട്ടുച്ചയ്ക്കാണ് നമ്മൾ എടുത്തുന്നത്. വൈകുന്നേരമൊക്കെ ആണെങ്കിൽ നമ്മൾ സൺസെറ്റൊക്കെ കണ്ടിട്ടിരിക്കുകയായിരുന്നു. അതേ ഇവിടെ കുറച്ച് കടകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങോട്ട് ഒത്തിരി ദൂരം നടക്കാൻ വഴി കാര്യങ്ങളെല്ലാം ഉണ്ട്. അതേപോലെ തന്നെ ശ്രീലങ്കയിലെ വലിയൊരു ഫ്ലാഗ് ഒക്കെ കാണാം. അവിടെ ഒരു പാർക്ക് മോഡൽ ഒരു ഏരിയ കേട്ടോ ഈ കാണുന്നത്. അപ്പൊ ഞാൻ ടവറിന്റെ മേലെ എന്ന് പറഞ്ഞില്ലായിരുന്നോ, കടലിന്റെ ഉള്ളിലേക്ക് ഇവർ പുതിയൊരു കൊളംബോ സിറ്റി പണിയുന്നുണ്ടെന്ന്. അതാണ് ഈ കാണുന്ന ഏരിയ കേട്ടോ. നമുക്ക് അതിൻ്റെ അകത്തേക്ക് പോകാൻ പറ്റുമെന്ന് തോന്നില്ല. അവിടെ പണി കാര്യങ്ങൾ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊളംബോ പോർട്ട് വരുന്നത് ആ ഭാഗത്താണ്. അപ്പോൾ അതിനോട് ചേർന്ന് ഈ ഒരു ബീച്ചിന് വേണ്ടി അടുത്തായിട്ടാണ് ഇങ്ങനെ ഒരു പുതിയ സിറ്റി ഇവർ പണിയുന്നത്. അപ്പോൾ അവിടെ എല്ലാം മണലൊക്കെ കൊണ്ടുവന്നിട്ട് പൊക്കുന്നൊക്കെ കാണാൻ പറ്റും. ഇത് ഉണ്ടല്ലേ, കടലിൻ്റെ ഉള്ളിലായിട്ടാണ് ആ ഒരു സംഭവം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇനി ഭാവിയിൽ ഇവിടെ എത്തുമ്പോൾ എന്തായാലും പുതിയൊരു കൊളംബോ സിറ്റി ഈ കടലിൻ്റെ ഉള്ളിലുണ്ടാവും കേട്ടോ. നമ്മൾ ആ ടവറിൻ്റെ മുകളിൽ നിന്ന് ഉണ്ടായിരുന്നു. ഇവിടുന്ന് നമുക്ക് ടവർ കാണാനില്ല, ഇനി അതിൻ്റെ ഇടയ്ക്ക് അവിടെ കാണാം കേട്ടോ. ടവർ ഈ ബിൽഡിങ്ങിൻ്റെ ഒക്കെ അപ്പുറത്തെ ഭാഗത്തായിട്ടാണ്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, നോർത്തിലേക്കൊക്കെ ട്രിപ്പ് പോകാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ട്രിപ്പൻസിനെ കോൺടാക്ട് ചെയ്ത് നോക്കുക. മണാലി കാശ്മീരൊക്കെ സീസണാണ്. ഇപ്പോൾ ബഡ്ജറ്റായിട്ട് നിങ്ങൾ പാക്കേജ് നോക്കുന്നുണ്ടെങ്കിൽ മലയാളി ഗൈഡും ഗൈഡൻസും എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ആദ്യമായിട്ടൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് കപ്പിളായിട്ട് ഫാമിലി ആയിട്ടും അതേപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ പോകാൻ പറ്റുന്ന രീതിയിലുള്ള പാക്കേജുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. നോർത്ത് മാത്രമല്ല, ലക്ഷദ്വീപിലേക്കും അതേപോലെ തന്നെ തായ്ലാൻഡ് ഗോവ ഗേൾസിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പാക്കേജുകൾ, ഗേൾസ് മാത്രമായിട്ടുള്ള ഗേൾസ് ആയിട്ടുള്ള ഗൈഡും അതുപോലെ ഗേൾസിനായിട്ടുള്ള പ്രത്യേക പാക്കേജുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ ട്രിപ്പൻസിനെ കോൺടാക്ട് ചെയ്തേക്കുക. അവരുടെ നമ്പറൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്, നോക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഈ ബീച്ചിനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ പ്രസിഡൻഷ്യൽ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്ന ഈ സംഭവം. ഈ കാണുന്ന ബിൽഡിങ് ഇവിടുത്തെ പഴയ പാർലമെൻറ്, ഓൾഡ് പാർലമെൻറ്റ് ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. അതായത് ശ്രീലങ്കയിൽ ഇപ്പോൾ ഈ ഒരു കൊല്ലത്തിനുള്ളിൽ ഒരു ക്രൈസിസ് വന്നല്ലോ, സാമ്പത്തിക മാന്ദ്യം വന്ന ടൈമിൽ നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടുകയാണ്. ഇവിടുത്തെ സെക്രട്ടേറിയറ്റിലും അതുപോലെ പ്രസിഡൻറ്റിൻ്റെ റെസിഡൻഷ്യലെല്ലാം ലോക്കൽ ആൾക്കാർ, ഇവിടെയുള്ള ആൾക്കാരെല്ലാം കൂടെ കയറി നിറങ്ങിയ സംഭവം. ഭയങ്കര സമരവും ഭയങ്കര പ്രശ്നമായിരുന്നു ആ ഒരു ഏരിയ ആണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ മൊത്തം ഇവിടെയുള്ള സാധാ ആൾക്കാർ കയറി ഇവിടുത്തെ ആർമിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നീട് പുതിയ പ്രസിഡൻ്റൊക്കെ വന്ന് എല്ലാവരെയും അടിച്ചോടിച്ച് ലാത്തിയൊക്കെ വീശി, അങ്ങനെയൊക്കെയാണ് പ്രശ്നം അവസാനിപ്പിച്ചത്. ആ ഒരു ഏരിയ ആണിത്. നമ്മൾ സ്റ്റേ ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇന്ന് ഇവിടെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടല്ലേ, ഫുള്ള് കൊടിയൊക്കെ കെട്ടിട്ട് ഇവിടുത്തെ പ്രസിഡൻ്റ് എന്തോ ചീഫ് ഗസ്റ്റായിട്ട് വരുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഇവിടെ ഭയങ്കര സെക്യൂരിറ്റിയാണ്. ഇന്ന് ഈ റോഡരികിലെല്ലാം നമുക്ക് മഫ്തിയിൽ പോലീസുകാരും അതേപോലെ തന്നെ സി ഐ ഡികളും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. സെക്രട്ടേറിയറ്റ് ഇതേ തൊട്ടടുത്താണ്, ഈ റെയിൽവേ സ്റ്റേഷൻ സെക്രട്ടേറിയറ്റ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇവിടെ തന്നെ ഒരു സ്തൂപ് കാണാം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തോ ഒരു പരിപാടിയാണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ കൊളംബോ സിറ്റിക്ക് അകത്ത് കുറച്ച് കാഴ്ചകളെ കണ്ടുള്ളൂ. നമ്മൾ മെയിൻ മെയിൻ സ്ഥലങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് പോയി വന്നു. മെയിനായിട്ട് ടവർ തന്നെയാണ്, ടവറിൻ്റെ മേലെ കയറിയിട്ടുള്ള ഒരു വ്യൂ. പക്ഷേ ഫോറിനേഴ്സാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും 7500 രൂപ കൊടുക്കേണ്ടി വരും. $20 സാർക്ക് കണ്ടിരിക്കും. അവിടെ പ്രത്യേകം ഡിസ്കൗണ്ടോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ കഴിഞ്ഞൊരു 10-21 ദിവസം നമ്മൾ ശ്രീലങ്കയിലായിരുന്നു. ഏകദേശം 16 എപ്പിസോഡേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഭയങ്കരമായിട്ട് ട്രാവലിംഗ്, മിക്ക ദിവസങ്ങളിലും നമ്മൾ ട്രാവലിംഗ് ആയിരുന്നു, ബസ്സിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാം ഒരിടത്തുനിന്ന് ഒരിടത്തേക്ക് പോകുന്ന എല്ലാം ഒന്നും നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇനിയുണ്ട് ശ്രീലങ്കയിൽ നമ്മൾ സൗത്ത് ഭാഗത്തേക്കൊന്നും പോയിട്ടില്ല, ബീച്ച് സൈഡ് പോയിട്ടില്ല. കുറേ സ്ഥലങ്ങളൊക്കെ നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇനി ഭാവി റിപ്ലൈയിലൊക്കെ വരുമ്പോൾ ആ സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാം. എന്തായാലും ശ്രീലങ്ക നമുക്ക് ഒന്നുകൂടെ വരണം, ഒന്നുകൂടെ നമുക്ക് ഉള്ള ഏരിയകളൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട് ശ്രീലങ്കയിലെ വന്നിട്ട്. അപ്പോൾ നമ്മളുള്ളത് കൊളംബോ മെയിൻ സിറ്റിക്കകത്താണ്. എയർപോർട്ട് ഇവിടെ അല്ല, നാളെ ഉച്ചയ്ക്കാണ് തിരിച്ച് നാട്ടിലേക്കുള്ള ഫ്ലൈറ്റ്. നെഗുംബോയിൽ കാട്ടുനായക എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മൾ ഇവിടെ വന്ന ടൈമിലൊക്കെ അതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയാണ് എയർപോർട്ട് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം 30 കിലോമീറ്റർ ഉണ്ട്. നാളെ രാവിലെ ഇവിടുന്ന് ബസ് കയറി, ബസ് സ്റ്റാൻഡ് ഇവിടെ അടുത്താണ്, ബസ്സിന് കയറി പോയാൽ മതി. അപ്പോൾ എന്തായാലും ശ്രീലങ്കേൻ്റെ എപ്പിസോഡുകൾ, വീഡിയോ കാര്യങ്ങളെല്ലാം നമ്മളിവിടെ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കിനി നാട്ടിലെത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യണം. ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പുതിയ യാത്രകളുടെയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.